എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ഔട്ട്ഡോർ സ്കെച്ചാണ്. ഇത് ബാംഗ്ലൂരുള്ളൊരു പാർക്കാണ്, ഇന്ദിരാനഗർ ഉള്ളൊരു പാർക്കാണ്. ഇന്ന് നവംബർ 1st നമ്മൾ കേരള പിറവി ആഘോഷിക്കുന്ന പോലെ കർണാടക പിറവിയും തന്നെയാണ്. കർണാടക രാജ്യോത്സവം എന്നറിയപ്പെടുന്ന നമ്മൾ രാവിലെ എത്തിയപ്പോൾ കണ്ടൊരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു വിഷ്വലാണിത്. ഈ ഒരു ലൊക്കേഷനാണ് നമ്മൾ ഇന്ന് എൻ്റെ സ്കെച്ച് ബുക്കിലേക്ക് പകർത്താൻ ഉദ്ദേശിക്കുന്നത്. പാം ട്രീ ആണ്, സൈക്കോസ് വിവാദപ്പെടുന്ന ഒരു പാം ട്രീ ആണ്. മോർണിംഗ് വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ജോഗിങ്ങിനൊക്കെ വരാനുണ്ട്. നടക്കാനും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്കെച്ച് അല്ല, റഫായിട്ട് സ്പീഡായിട്ട് ചെയ്യുന്നൊരു സ്കെച്ചാണ്. ഞാൻ നോർമലി ഉപയോഗിക്കുക ആർട്ട്ലൈൻ്റെ 0.3, 0.2 പെൻസ് ആണ് നോർമലി ഉപയോഗിക്കുക. ഇത് നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് പാം ട്രീയുടെ ലീഫാണ്. തൊട്ടടുത്തായിട്ട് ഇങ്ങനെ ഒരു ചെറിയ പ്ലാന്റ്, ഒരു കുറ്റി ബുഷ് പോലെ നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ഡീറ്റെയിൽ ആയിട്ട് സ്കെച്ച് പറയുന്നതിൻ്റെ നമ്മൾ ലൈൻസ് ഉപയോഗിച്ച് അതിനെ ഡെപ്പിക്റ്റ് ചെയ്തെടുക്കുന്നു. സമയം ഒരു ഏകദേശം 8:30 ആയപ്പോഴുള്ളൊരു വിഷ്വലാണ്. ആ സമയത്തുള്ളവർ ജീവിക്കാനൊക്കെ നോർമലി ഇത്ര രാവിലെ തന്നെ സൺസെറ്റ് സൂര്യപ്രകാശം ഒന്നും ഉണ്ടാവുന്നതല്ല. ഇന്ന് എന്തോ കാലാവസ്ഥ ഭയങ്കര ഡിഫറെൻ്റ് ആയി തോന്നി. ഇത് ആ ട്രീയുടെ ഇപ്പം ഡീറ്റെയിൽ, ചെറിയ രീതിയിലുള്ള ഡീറ്റെയിൽസ് ആണ്. നമുക്കധികം സമയമില്ലാത്തതുകൊണ്ട് സ്പീഡായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഈ പാമ്പ്രിയിലുണ്ടാവുന്ന ലീഫിൻ്റെ ബാക്കി നമ്മൾ ഈ തെങ്ങിലൊക്കെ ഉള്ള മടൽ എന്ന് പറയുന്ന പാമ്പ്രിയിൽ ഒരുപാട് മടൽ ഇതാണ് അതിൻ്റെ കാണാൻ ഒരു പ്രത്യേക രസമുള്ളൊരു സ്ഥലം. ഇത് പാമ്പ്രിയുടെ ലീഫാണ്. ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്ന വീഡിയോസ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ പോരായ്മകളുണ്ടാവും, ക്ഷമിക്കുക. ഇപ്പോൾ പാൻട്രിയുടെ ബാക്കി നമ്മൾ ഈ വെട്ടി വെട്ടി കളയുന്ന മറ്റു മടൽ പോലെയുള്ള സംഭവമാണ്, അതിന് തന്നെ ഡീറ്റെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനെൻ്റെ വീട്ടിൽ വീഡിയോ എടുക്കുന്നത്, എൻ്റെ വൈഫാണ് എൻ്റെ വീഡിയോ ഒക്കെ സഹായിക്കുന്നത്. ഇപ്പം കുറച്ച് നമ്മൾ സ്കെച്ച് ചെയ്ത് വന്നതിൻ്റെ വിഷ്വലാണിത്. ഈ ഒരു ലൊക്കേഷനാണ് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നിങ്ങൾക്ക് കാണാം, അവിടെ ഒരാൾ പേര് നടക്കുന്ന, ഓടുന്നു, ജോലി ചെയ്യുന്നു, എക്സസൈസ് ഒക്കെ ചെയ്യുന്ന കാണാം. Thank you.
പാം ട്രീയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ചെറിയ രണ്ട് പാം ട്രീസ് കൂടെ ഉണ്ട്. കൂടെ ഒപ്പം കുറേ സ്റ്റോൺസ് ഉണ്ട്, അതിനെ ചിലപ്പോൾ നമ്മൾ സ്കെച്ച് ചെയ്തെടുക്കുന്നു, വരച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ ഡ്രോയിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടില്ല, ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. ദൂരെയുള്ള ഒരു മരങ്ങളുടെ വിഷയമാണ്, നമുക്കതിന് കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നില്ല. നമ്മൾ പെർസ്പെക്റ്റീവ് അങ്ങനെ പോകുന്നതോറും നമുക്ക് വിസിബിലിറ്റി കുറഞ്ഞല്ലേ വരിക. അതുപോലെ നമ്മൾ ദൂരത്തേക്ക് പോകുമ്പോൾ ലൈൻസിൻ്റെ കട്ടിങ്ങുകൾ കുറച്ചായിരിക്കും. ഇത് പാർക്കിൻ്റെ ആദർ സൈഡ് വീഡിയോ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. കണ്ടിന്യൂസ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അത് ഇങ്ങനൊരു ചേഞ്ച് ഓവറിന് വേണ്ടി അവിടുത്തെ ബാക്കിയുള്ള വിഷ്വൽസ് കൂടെ ഇൻക്ലൂഡ് ചെയ്ത് എഡിറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പം ദൂരെ നിൽക്കുന്ന മരങ്ങളും ചെടികളും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം അതിനകത്ത്. ഒന്നും പക്ക ഡീറ്റെയിൽഡല്ല, നമ്മളത് ഫീൽ ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു മരം അവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു ചെടി നിൽക്കുന്നു, അങ്ങനെ നമ്മൾ ഇപ്പം നമ്മളുടെ സ്കെച്ച് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇപ്പം അതിൻ്റെ ദൂരെ നിൽക്കുന്ന വിഷസൊക്കെയാണ്. ഇത് നമ്മുടെ ഒരു പിക്ചറിന് കൂടുതൽ ഇത് കൊടുക്കാൻ വേണ്ടി ആഡ് ചെയ്തെന്ന് മാത്രം പറഞ്ഞല്ലോ. ഇത് സ്പീഡായിട്ടുള്ള സ്കെച്ചാണ്, സ്പീഡായിട്ടുള്ള സ്കെച്ചാണെന്ന് പറഞ്ഞെങ്കിലും കൂടിയും സമയമെടുത്ത് വരച്ചിട്ടുണ്ട്. ഇത് മരങ്ങളുടെ ശിഖരങ്ങളൊക്കെയാണ്. അപ്പോൾ ലീഫും നമ്മൾ ആഡ് ചെയ്യും. ലീഫിന് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ നമ്മുടെ സ്കെച്ച് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വരയ്ക്കാനാണ് ഇനിയുണ്ട്, പക്ഷെ നമുക്ക് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുക. അപ്പം താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. ഇതാണ് നമ്മുടെ സ്കെച്ച്, ഫൈനൽ സ്കെച്ച്. ഇനിയും കൂടുതൽ സ്കെച്ചസ് വഴി ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.